അതുകൊണ്ട് ഫസ്തഇദ് ബില്ലാ, അല്ലാഹുവിൽ ശരണം തേടിക്കോ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വിനയമാണ്, വിനയമാണ്. ഒരാളോട് സംസാരിക്കുമ്പോ വരെ നീ കവള് കോട്ടി സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ഉപദേശത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ, വലാ തുസഇറ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മർഹാ വലാ തുസഇറ ഖദ്ദക ലിന്നാസി, ആളുകളോട് നീ കവള് കോട്ടി സംസാരിക്കരുത്, ആളുകളുടെ മുഖത്ത് നോക്കി വിനയത്തോടെ വർത്തമാനം പറഞ്ഞോളൂ, അഹങ്കാരത്തിന്റെ പെരുമാറ്റം അരുത്, ഭൂമിയിലൂടെ ധിക്കാരികളുടെ നടത്തം നടക്കണ്ട. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ, ഭൂമിപ്പുറത്തുകൂടെ വിനയത്തോടുകൂടി സംസാരം നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ പരമകാരുണികന്റെ ദാസന്മാർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എവിടുക്കാടോ നീ ഇങ്ങനെ അഹങ്കരിക്കുന്നതെന്ന് ഖുർആൻ ചോദിക്കാൻ, ഇന്നക്കല്ലം തഹരിക്കല്ല വലം തബുലുഖൽ ജിബാല തൂലാ, കണ്ടാത്തോണ് നീ ആകെ ഭൂമി പിടിച്ചു കുലുക്കുന്നു, അല്ലെങ്കിൽ ആ കാണുന്ന വലിയ കൊടുമുടിയെ പോലും കീഴടക്കാൻ മാത്രം ഉണ്ട്, നടത്തം കണ്ടാത്തോന്ന ഒന്നും നിനക്ക് കഴിയില്ലടോ, അതിനൊന്നും നീ ഇല്ലടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. പിന്നെ എന്തിന്റെ പേരിലാണ് ഈ അഹങ്കാരം, എന്തിന്റെ പേരിലാണ് ഈ ധിക്കാരം? അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സഹാബത്ത് ചോദിച്ചല്ലോ, നബിയേ ഞങ്ങളിൽ നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല വസ്ത്രം കിട്ടിയാൽ അവർ ധരിക്കാറുണ്ട്, നല്ല പാദരക്ഷ ധരിക്കാൻ ആഗ്രഹമുള്ളപ്പോ നല്ല പാദരക്ഷ കിട്ടിയാൽ ഞങ്ങൾ നല്ല ചെരുപ്പ് ധരിക്കാറുണ്ട്. അത് കിബറാണോ നബിയെ? അതിൽ സ്വർഗത്തിൽ കടക്കുന്നതിന് വിരുദ്ധമാകുന്ന സംഗതിയാണോ നബിയെ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല, ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭംഗിയുള്ളവനാണ്, സുന്ദരനാണ്, യുഹിബ്ബുൽ ജമാല, സൗന്ദര്യത്തെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു തന്ന നിഅമത്തിലെ അനുവദിക്കപ്പെട്ട വേഷവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അനുവദിച്ചിട്ടുള്ള ഈ ഭൗതിക ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യമുള്ളവനായി നടക്കുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും അതൊന്നും കിബറല്ല, മറിച്ച് കിബറെന്ന് പറയുന്നത് അൽ കിബറു ബത്തുറുൽ ഹഖ്, ബത്തുറുൽ ഹഖ്, സത്യത്തെ പുച്ഛിക്കലാണ്, സത്യത്തെ നിരാകരിക്കലാണ്. എന്ത് തെളിവാണ് കൊടുത്താലോ എന്ന് എന്നോട് പറയണ്ട, ഓക്കെ എനിക്കറിയാം, ഞാൻ ഒരുപാട് കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നോടൊന്നും പഠിപ്പിക്കണ്ട. ബത്തുറുൽ ഹഖ്, സത്യത്തോടുള്ള ഏറ്റവും വലിയ ധാർഷ്ട്യമാണ്. വഹംതുന്നാസ്, അത് പറഞ്ഞവനോട് പുച്ഛവുമാണ്. ഇവനൊക്കെ എന്നോട് ഉപദേശിക്കാൻ മാത്രമേ എന്നേ വളർന്നത്, അവന്റെ പഴയകാലം എന്താന്ന് എനിക്കറിയൂലേ, ഇവനൊക്കെ എന്തായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊച്ചാക്കുന്ന, തന്നെയാൾ പറഞ്ഞിട്ടുള്ള സത്യത്തോട് പുച്ഛഭാവം കാണിക്കുന്ന, അത് കിബറാകുന്നു, അത് വിജയിക്കാൻ പോകുന്നില്ല, അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന മാത്രല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര അറിവ് നേടിയാലും ഞാൻ വലിയ ആരുമായി ഒരാൾക്ക് ആരുമില്ലല്ലാമയാണ് ഞാനും തോന്നി, അതായത് അധപ്പതനത്തിന്റെ ഒന്നാം തീയതി എൾക്ക് എല്ലാം പോയി ഞാൻ ഒക്കെ പഠിച്ചുകണ്, എനിക്കൊന്നും വേണ്ടയില്ല, എനിക്കൊക്കെ അറിയാം, എന്താ ഇപ്പൊ ഇതൊക്കെ നമുക്ക് അറിയണേ തന്നെയല്ലേ, അതൊക്കെ ഇപ്പൊ എന്ന് കേൾക്കാൻ തുടങ്ങി, രണ്ടാം ക്ലാസ് മുതൽ കേൾക്കാൻ തുടങ്ങിയല്ലേ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാ, നുണ പറയാൻ പാടില്ല, പലിശ വാങ്ങരുത്, ആർക്കാ അപ്പൊതൊക്കെ അറിയത്തു, ഇനിയിപ്പത് ഇങ്ങനെ പോയിട്ട് കേൾക്ക, ഇനിയിപ്പത് ഇങ്ങനെ പോയിട്ട് പഠിക്ക, ഇനിയിപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ ബെഞ്ചിന്റെ സ്കൂലൊക്കെ പോയി എന്നിട്ട് ഖുർആൻ പഠിക്കേ, എന്നിട്ട് അതിനർത്ഥം എഴുതേ, എന്നിട്ട് ഉസ്താദ് ചോദ്യം ചോദിക്കേ, എന്നിട്ട് ഞാൻ അതിന് ഉത്തരം പറയേ, ഞാൻ പരീക്ഷയ്ക്ക് പങ്കെടുക്കേ, ഒന്നുകിൽ മാർക്ക് കുറയേ അല്ലെങ്കിൽ കൂടേ, ഞാൻ ജയിക്കേ അല്ലെങ്കിൽ തോൽക്കേ, എന്നെ എഴുന്നേറ്റ് ഇതിൽപ്പിച്ച് ചോദ്യം ചോദിക്കേ, ഞാനാര്, ഞാനാര്, പഠിക്കാൻ സന്നദ്ധമാവില്ല. കീബറ് മനസ്സിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനല്ല അതിൽ അപ്പറണ്ടും, ഞാനാണ്ടില്ല എന്ന് പറയും, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയും. അത് ഒരു മനുഷ്യനെ എത്ര പഠിച്ചു വലിയ ആരുമായി അയാൾക്ക് തോന്നിയെന്ത്, ഇപ്പൊ ഞാൻ നന്നായിക്കണ്, ഇപ്പൊ എനിക്ക് എല്ലാ എഴിലും ഉണ്ട് എന്നൊരാൾക്ക് തോന്നിയാലോ, മുതക്ബിറാണ് അവൻ, അവൻ അഹങ്കാരിയാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുരിക്ക പറഞ്ഞു, ലാ യസാലു റജുലു ആലിമ, ലാ യസാലു റജുലു ആലിമ, ഒരു വ്യക്തി എപ്പോഴാ ആലിമാകാന്നറിയോ, എപ്പോഴാ ഒരാൾ ആലിമാകാ, അയാൾ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഒരാൾ ആലിമാകാ. ഫൈദാ തറക്കത്തല്ലും, ഒരാൾ പഠനം അങ്ങ് അവസാനിപ്പിച്ച് വന്ന അയാൾ വിചാരിച്ചു പോയി, അന്നഹു ഖദിസ്തഗ്ന, തനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു, വക്തഫാബിമാഇന്ദഹു, അങ്ങനെ താൻ മുമ്പ് പഠിച്ചതിലൊക്കെ മാത്രം അങ്ങ് ഒതുങ്ങിക്കൂടിയെങ്കിൽ ഫഹുവ അജ്ഹലുമായകൂൻ, അവനാണ് ഏറ്റവും പടുജാഹില്, അവനാണ് ഏറ്റവും വലിയ ജാഹില്.
മനസ്സിലാക്കണം നമ്മൾ. ഇത് അറിവ് പഠിച്ചോരെ പറ്റിയായി പറയണേ, പിന്നെ ഒരു ഇൽമു ഇല്ലാതെ ഇങ്ങനെ അഹങ്കരിച്ച അങ്ങനെ ഉണ്ടാവും. നാലക്ഷരം അറിഞ്ഞിട്ട് അഹങ്കരിച്ചോന്റെ കാര്യപ്പ ഈ പറയുന്നത്. ഇപ്പം പഠിച്ചായില്ല, മറ്റവൻ എന്ത് ചായില്ലെന്നാ പറയേണ്ടി? നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും മനുഷ്യന്റെ മനസ്സിൽ ഒന്നിന്റെ പേരിലും, എൽമിന്റെ പേരിലോ, പണത്തിന്റെ പേരിലോ, സൗന്ദര്യത്തിന്റെ പേരിലോ, ജോലിയുടെ പേരിലോ, ശമ്പളത്തിന്റെ പേരിലോ, സൗകര്യങ്ങളുടെ പേരിലോ, ഒന്നിന്റെ പേരിലോ അഹങ്കരിക്കാൻ ആരും തികഞ്ഞോരല്ല. തികഞ്ഞോൻ അഹങ്കരിക്കാൻ അവകാശം അർഹതയുള്ളവൻ നമ്മുടെ റബ്ബായ ജബ്ബാറാണ്, നമ്മുടെ റബ്ബായ മുതകബിറാണ്. അവനാണ് മുതകബിർ, അവനാണ് അൽ കബീർ. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട മാറ്റം. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഇൽമു തികഞ്ഞ ഒരാളായിരുന്നില്ലേ? നുബുവത്ത് കിട്ടിയ വ്യക്തി ആയിരുന്നില്ലേ? നബി ആയിരുന്നില്ലേ? ആ നബിയായ മനുഷ്യരോട് പോലും, ആ നബിയായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവരെ പഠിപ്പിക്കണ നബിയാ, മറ്റുള്ളവർക്ക് തൗറാത്ത് പഠിപ്പിക്കുന്ന, ആളുകളെ മാർഗദർശനത്തിലേക്ക് നയിക്കുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞല്ലോ, അവിടെ ഒരു അടിമയുണ്ട് ഖിദ്ർ അലൈഹിസ്സലാം, അവിടെ പോയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ കീബിറ് തോന്നിയോ, എന്നോട് ഇനി പഠിക്കാനോ? നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാണ്ട് നിന്നോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പഠിക്കണമെന്ന്, ഞാൻ ഈ ക്ലാസ് എടുക്കണം മൗലവിയായിട്ട്, ഞാൻ ഇനി പഠിക്കണമെന്നോ? അത് തോന്നിയാ പോയി പഠിക്കണം. ഏത് കാലത്തും പഠനം തീരൂല. കണ്ടോ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കേട്ടു, കേട്ടു, നല്ല വിനയത്തോടുകൂടി യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു, വളരെ പ്രയാസപ്പെട്ട് അള്ള നിർദ്ദേശിച്ച പോയിന്റിലെത്തി. പടച്ചതമ്പുരാന്റെ മഹനീയമായ അനുഗ്രഹം ലഭിക്കപ്പെട്ടവർ അബുദ അവിടെ ഉണ്ടായിരുന്നു. ഖദർ അലൈഹിസ്സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖദർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബി അതാ ഖദർ നബിയുടെ അടുക്കൽ പോയിട്ട് വിനയത്തോടുകൂടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഹല്ലോ, എന്താ ചോദിക്കുന്നതെന്നറിയോ? ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ധാരാളം അറിവൊക്കെ ഉണ്ട്, ഈ കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഇരുന്ന് പഠിക്കാൻ വന്നതാ. അതല്ല ചോദിക്കുന്നത്. ഹല്ലത്തബിഉക അലാ അൻതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. സൂറത്തുൽ കഹ്ഫിലെ 66-ാമത്തെ ആയത്തിൽ ഒരു ഭാഗമാണത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നിട്ട് വിനയത്തോടെ ഉസ്താദായ ഖദർ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഹല്ലത്തബിഉക ഹല്ലത്തബിഉക, ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെയോ, ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടട്ടെയോ? എന്തിന്, എന്തിനാ ഞങ്ങൾ ഒപ്പം കൂടുന്നത്? അലാ അൻതുഅല്ലിമനി, അലാ അൻതുഅല്ലിമനി, എനിക്കങ്ങ് പഠിപ്പിച്ചു തരാൻ, മിമ്മാ ഉല്ലിംത റുഷ്ദാ, പടച്ചതമ്പുരാനിൽ നിന്ന് അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം, അതെന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്, പോയി പഠിക്കാൻ. അതിന് വന്നതാ ഞാൻ, ഞങ്ങളെ പിന്നാലെ കൂടട്ടെ, ഞാൻ നിങ്ങളെ പിന്നാലെ അനുഗമിച്ചോട്ടെ എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടാൻ ആരോട്? ഖിദർ അലൈഹിസ്സലാമിനോട്. ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നബി, അഞ്ഞിപ്പ എനിക്കൊരു ഇൽമ, എന്താ പറയുക, പഠിക്കാൻ പോകുന്ന പണി, ഏത് കാലത്തും പഠിക്കല, ഇത്ര കാലം അത് പഠിക്കല് അല്ലേ, നമുക്ക് അങ്ങനെ ഇല്ല തോന്നുന്നത്, ഇത്ര കാലമായി പഠിക്കാം, ഇനിയും പഠിക്കണമെന്നോ, ഇനിയും പഠിക്കേ, ഏയ് കയ്യിൽമുണ്ട്, കയ്യിൽമുണ്ട്, വേണ്ട, അത് തോന്നണ്ട എന്നാണ്. മാത്രല്ല, പണ്ഡിതന്മാര് കൃത്യമായിട്ട് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഷാഫി ഇമാമിന്റെ ഒരു ശിഷ്യൻ പറയാണ്, ഞങ്ങൾ ഉസ്താദിന്റെ ഇരുന്ന് പഠിക്കലുണ്ട്, ഉസ്താദ് ഞങ്ങളിരുന്ന് പഠിക്കലുണ്ട്, ഞങ്ങൾ ഉസ്താദിന്റെ ഇരുന്ന് പഠിക്കും, ഉസ്താദ് ഞങ്ങളിരുന്ന് പഠിക്കും. അങ്ങനെയാണ് ഇൽമ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പലപ്പോഴും ഒരു ഉസ്താദ് അയാൾക്ക് ചിലപ്പോൾ അറിയാത്തൊരു കാര്യം ചിലപ്പോൾ ശിഷ്യന് പറയാൻ കഴിയും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഷാഫി ഇമാമിന്റെ ഒരു ശിഷ്യൻ പറയുന്ന സഹീബത്തു ഷാഫിഈയ, സഹീബത്തു ഷാഫിഈയ മിൻ മക്കത്ത ഇല മിസ്ര, ഫകുൻതു അസ്തഫീദു മിൻഹുൽ മസാഇല وكان يستفيد مني الحديث. ഞാൻ ഷാഫി ഇമാമിന്റെ കൂടെ, ഷാഫി ഇമാം തന്റെ ഉസ്താദാണ്, ആ ഉസ്താദിനെ പറ്റി ശിഷ്യം പറയുകയാണ്, എന്റെ ഉസ്താദായ ഷാഫി ഇമാമിന്റെ കൂടെ മക്ക മുതൽ ഈജിപ്ത് വരെ ഞാൻ ഇങ്ങനെ യാത്രയിൽ ഒപ്പം പോയി. ഫകുൻതു അസ്തഫീദു മിൻഹുൽ മസാഇൽ, ഞാൻ മഹാനവരുകളിൽ നിന്ന് കുറെ മസ്അലകൾ പഠിച്ചുകൊണ്ടിരുന്നു. കാന യസ്തഫീദു മിന്നിൽ ഹദീസ്, ചില ഹദീസുകളൊക്കെ അദ്ദേഹം എന്നിൽ നിന്നും ആ യാത്രയിൽ പഠിക്കുകയുണ്ടായി. ഉണ്ടോ, അങ്ങനെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹവും അങ്ങനെ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുന്ന ഖാലലന ശാഫിഈ അൻതും അഅലമു ബിൽ ഹദീസ് മിന്നി ഫഇദാ സഹ ഇൻദകുമുൽ ഹദീസ് ഫഖൂലൂ ലനാ ഹത്താ അഖുദു ബിഹി. അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു, ഞങ്ങളോട് ഷാഫി ഇമാം പറഞ്ഞിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്,
അദ്ദേഹം പറയുന്നത്. സ്ഥാതി ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, പല കാര്യങ്ങളിലും എനിക്ക് നിങ്ങളെക്കാണ് ചിലപ്പോൾ അറിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, നിങ്ങൾക്ക് ഹദീസ് സഹിയായിട്ട് കിട്ടിയാൽ നിങ്ങൾ നമുക്കത് പറഞ്ഞു തരണം, നമ്മളത് സ്വീകരിക്കാൻ എന്നിങ്ങനെ വിനയത്തോടുകൂടെ പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ. നാം ചുരുക്കി പറഞ്ഞാൽ ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കാനും മേൽനടിക്കാനും അഹങ്കാരം നടിക്കാനും ഒരാൾക്കും യോഗ്യതയില്ല. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാർ അൽ മുത്തക്കബ്ബിറായ അൽ കബീറായ അല്ലാഹുവിന് മാത്രമേ അതിൻ്റെ യോഗ്യതയുള്ളൂ. മനുഷ്യൻ എന്തിൻ്റെയൊക്കെ പേരിലാണ് അഹങ്കാരം കാണിക്കുന്നത്? എന്താ മനുഷ്യൻ്റെ ധിക്കാരം? എന്താണ് അവൻ്റെ ഒരു എന്താണ് മേൽനടിക്കൽ? എന്താണ് അവൻ്റെ ഒരു ഡമ്പും അഹങ്കാരവും ഒക്കെ? എത്രമാത്രമാണ് മനുഷ്യനെ അത് ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? വിനയം എന്ന് പറയുന്നത് പലപ്പോഴും കിട്ടാക്കനിയായി മാറുക, അധികാരത്തിന്റെ ദണ്ഡുപയോഗപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളായ പ്രജകളെ ചുട്ടരിക്കുന്ന ആളുകൾ, കുത്തിക്കൊലപ്പെടുത്തുന്നവർ, അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ ഏത് കൊലക്കേസുകളിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും തലയൂരുന്ന ആളുകൾ, അങ്ങനെ പലരുമില്ലേ ലോകത്ത് ധിക്കാരികളുടെ കൂട്ടത്തിൽ? പക്ഷേ എല്ലാ ആളുകളോടും പടച്ചതമ്പുരാൻ ആള് പരലോകത്ത് ഒരു ചോദ്യമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ, ഐനൽ മുത്തക്കബ്ബിറൂൻ, അനൽ മലിക്, ഞാനാണ് രാജാധികാരി, ഐനൽ ജബ്ബാറൂന, എവിടെ പോയി പോക്കിരികൾ, എവിടെ പോയി എല്ലാവരെയും മടക്കി വാണവർ, ഐനൽ മുത്തക്കബ്ബിറൂൻ, എവിടെ പോയി മേനിനടിച്ച് പലതിൻ്റെയും പേരിൽ ഞാൻ കൊടുത്ത നിഅമത്തുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് അഹങ്കാരം നടിച്ച ആളുകളൊക്കെ എവിടെ പോയി? ആർക്കും മറുപടിയില്ല. പടച്ചോന് ചോദിക്ക, ലിമനിൽ മുൽക്കുല്യോ, ആർക്കാടോ ഇന്നത്തെ അധികാരം? ആരെങ്കിലും മറുപടി അറിയാൻ ധൈര്യപ്പെടോ? അള്ളാഹു തന്നെ അതിന്റെ ജവാബും പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാത്തിനെയും മടക്കി വാഴുന്ന ഏകനായ അള്ളാഹുവിന് മാത്രം. ആ നിലക്ക് എല്ലാത്തിനെയും മടക്കി വാഴുന്ന, ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ എന്തും ചെയ്യാൻ, ഫഅലു ലിമാ യുരീദ്, അവരുദ്ദേശിക്കുന്ന എന്തും പ്രവർത്തിക്കുന്ന, എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ല, മനുഷ്യൻ എന്ത് ചെയ്താലും ചോദിക്കും ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കും, ഇന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പടച്ചോനെ അത് പറയാൻ പറ്റുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ട് മലിക്കുൽ ജബ്ബാറും മുത്തക്കബ്ബിറുമായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു അതിന് യോഗ്യതയുള്ളവൻ, അതിന് പവറുള്ളവൻ. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ശേഷം അവൻ്റെ നാമമായി പരിചയപ്പെടുത്തുന്ന ചില നാമങ്ങളുണ്ട്. അത് ഇൻഷാ അള്ളാഹ് ഇന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുകയില്ല, അതുകൊണ്ട് അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. ഖാലിഖ് എന്നും അതുപോലെ തന്നെ ഖല്ലാഖ് എന്നും ബാരി എന്നും മുസവ്വിർ എന്നുമൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കാണാം. അവയുടെയൊക്കെ ആശയങ്ങൾ വളരെയേറെ നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കേണ്ടതുണ്ട്. ഇന്ന് പറഞ്ഞ അൽ ജബ്ബാർ, അൽ മുത്തക്കബ്ബിർ, അൽ കബീർ എന്നൊക്കെയുള്ള ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവനാണ് ആ മഹത്വമുള്ളവൻ എന്ന വിശ്വാസം ഉണ്ടാക്കുക, അവനെ അതിന് കഴിയൂ എന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഹങ്കാരിക്കാതിരിക്കുക. ഒന്നിൻ്റെ പേരിലും എനിക്കതിന് യോഗ്യതയില്ല, ഞാൻ ളഈഫാണ്, ഞാൻ ദുർബലനാണ്, സാധുവാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, വിനയം കാണിക്കേണ്ടവനാണ്. എന്നേക്കാൾ എത്രയോ വലിയവർ അഹങ്കാരം കാണിച്ചിട്ട് റബ്ബ് വെറുതെ വിട്ടിട്ടില്ല, ഞാൻ ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ടതില്ല. അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പേരിൽ, അറിവിൻ്റെയൊക്കെ പേരിൽ ആളുകൾ അഹങ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നമുക്കറിയാമല്ലോ, ഒരു കപ്പൽ ദുരന്തം ഇന്നും ഒരു സിനിമയാണ് അല്ലേ, ആളുകൾക്കൊരു സിനിമയാണ് ടൈറ്റാനിക്. ടൈറ്റാനിക് എന്നത് 1914 തോന്നുന്നു, അള്ളാഹു ആലം, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും രാജ്യത്ത് സംഭവിച്ചൊരു കഥയാണല്ലോ. ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങാത്തത് എന്ന് പറഞ്ഞിട്ടല്ലേ നീറ്റിലിറക്കിയത് അല്ലേ. 1500 VVIP കൾ ആദ്യത്തെ കന്യയാത്രയിൽ തന്നെ VVIP കളാ കയറിയത്. രാജകുടുംബത്തിലെയൊക്കെ പെട്ട പ്രമുഖന്മാർ, വലിയ ആളുകൾ, ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങൂല, സർവ സജ്ജീകരണങ്ങളുള്ള കപ്പൽ എന്ന് പറഞ്ഞാ നീറ്റിലിറക്കിയത് അല്ലേ. ആദ്യത്തെ ആ കന്യയാത്രയിൽ തന്നെ ഏതാനും മൈലുകളപ്പുറത്തേക്ക് കടലിലേക്ക് എത്തിയപ്പോൾ പടച്ചതമ്പുരാന്റെ അത്ഭുതം അവിടെ സംഭവിച്ചു. തട്ടി തകർന്ന് തരിപ്പണമായി ആഴങ്ങളിലേക്ക് പോയില്ലേ ആളുകൾ? പോയില്ലേ? ആ യാത്ര മുഴുവിപ്പിക്കാൻ സാധിച്ചോ? അഹങ്കരിക്കണ്ടടോ, അഹങ്കരിക്കണ്ട. ഒന്നിന്റെ പേരിലും റബ്ബാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്. അഹങ്കാരം ഒരാളെയും വിജയിപ്പിക്കുകയില്ല, അതവന്റെ പരാജയമാണ്. പരലോകത്ത് അലൈസ ഫീ ജഹന്നം മസ്വല്ലിൽ മുത്തകബ്ബിരീൻ, കിബ്ര നടിക്കുന്ന ആളുകൾക്ക് ചെന്നു ചേരാനുള്ള സങ്കേതമായി നരകമല്ലയോ ഉള്ളത് എന്ന അല്ലാഹുവിന്റെ ചോദ്യം ഇരുത്തി ചിന്തിപ്പിക്കുക. ഹൃദയത്തിൽ ഒരുപാട് വേണമെന്നില്ല, മൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, കിബറിൽ നിന്നൊരണുത്തൂക്കം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ലായദുഖുലുൽ ജന്ന, അവൻ സ്വർഗപ്രവേശിക്കുകയില്ല, സ്വർഗപ്രവേശനത്തിന് യോഗ്യനല്ല. വളരെ ഗൗരവമായ
ഗുരുതരമായ ഈ ആശയം അള്ളാഹുവിനെ ജബ്ബാർ അൽ മുതകബ്ബിർ അൽ കബീർ എന്നൊക്കെ വിളിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ഖുർആനിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മിന്നിമറയണം. കൂടുതൽ കൂടുതൽ നമ്മൾ വിനീതരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിനീതരായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.